ശുചിത്വ മാലിന്യ സംസ്കരണം ഉറപ്പുവരുത്താൻ കുന്നംകുളത്ത് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തി 75,000 രൂപയോളം പിഴ ഈടാക്കി. ശുചിത്വ മാലിന്യ സംസ്കരണം വിലയിരുത്തുന്നതിന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും നഗരസഭ വിജിലൻസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും ചേർന്ന് നഗരപരിധിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകൾ, ഹോട്ടലുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ഇവരിൽ നിന്ന് 75,000 രൂപയോളം പിഴ ഈടാക്കുകയും ചെയ്തു. മാലിന്യം വലിച്ചെറിയൽ, കത്തിക്കൽ, മലിനജലം പുറത്തേക്കൊഴുക്കൽ, നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പരിശോധിക്കൽ, ആഹാരസാധനങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളുടെ ശുചിത്വ നിലവാരം ഉറപ്പാക്കൽ എന്നിവയാണ് നടത്തിയത്. മാതൃകാപരമായി ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളെയും ഓഫീസുകളെയും അംഗങ്ങൾ അഭിനന്ദിച്ചു. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ രജനീഷ് രാജൻ, അംഗങ്ങളായ ദിവ്യ ടി ശങ്കർ, റോണി ഫ്രാൻസിസ്, നഗരസഭാ വിജിലൻസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അംഗങ്ങളായ പി എ വിനോദ്, എ രഞ്ജിത്, എ അൻസാരി, എം എസ് ഷീബ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ രജനീഷ് രാജൻ അറിയിച്ചു. സി സി ടി വി ന്യൂസ്, കുന്നംകുളം.